മുല്ലപ്പെരിയർ അണക്കെട്ടിലെ ജലനിരപ്പ് കുറഞ്ഞു. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതോടെ തുറന്നിരുന്ന 13 ഷട്ടറുകളിൽ 3 എണ്ണം ഇന്നലെ രാത്രിയും 4 എണ്ണം ഇന്ന് 1 മണിക്കും അടച്ചു. തമിഴ്നാട് കൊണ്ടുപോകുന്നതിന് പുറമെ നിലവിൽ അണക്കെട്ടിലെ 6 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ മാത്രം ഉയർത്തി. സെക്കൻഡിൽ 2299 കരടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുകുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ റൂൾ കർവ് പ്രകാരം നിലവിൽ 158.4 അടിയാണ് തമിഴ്നാടിന് ക്രമീകരിക്കാൻ സാധിക്കുക. ഈ റൂൾ കർവ് അളവിലേക്ക് ജലനിരപ്പെത്തുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട് ഷട്ടറുകൾ അടച്ചു തുടങ്ങിയത്. ഇന്നലെ രാത്രി R1, R2, R3 ഷട്ടറുകൾ അടച്ചു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെ 4 ഷട്ടറുകൾ കൂടി അടച്ച പെരിയാർ നദിയിലേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ 3054 കരടിയാക്കി. വൈകിട്ട് 6 മണിക്ക് നിലവിൽ തുറന്നിരിക്കുന്ന 6 ഷട്ടറും 90 സെന്റിമീറ്ററിൽ നിന്ന് 40 സെന്റിമീറ്റർ താഴ്ത്തി. 6 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ 2299 കരടി വെള്ളം മാത്രമാണ് പെരിയാർ നദിയിലേക്ക് ഒഴുക്കുന്നത്. തമിഴ്നാട് സെക്കൻഡിൽ 2194 കരടി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അണക്കെട്ടിലേക്ക് നീരൊഴുക്ക 2200 കരടി എത്തുന്നതോടെ തുറന്ന എല്ലാ സ്പിൽ ഷട്ടറുകളും അടയ്ക്കാനാണ് സാധ്യത. ഇടുക്കി വിഷൻ കുമളി. പെരിയാർ നദിയിലെ ജലനിരപ്പ് താഴ്ന്ന തീരപ്രദേശങ്ങളിൽ വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മാറി തുടങ്ങി. വീടുകളിൽ അടിച്ചുകൂടിയ ചെളിയും മണലും നീക്കം ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് തീരദേശ ജനങ്ങൾ. അതേസമയം സുരക്ഷയ്ക്കായി നിയോഗിച്ച NDRF ഫയർഫോഴ്സ് സേനകളും തീരദേശ മേഖലയിൽ നിന്നും പിൻവാങ്ങി. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ആശങ്കയോടെ കഴിഞ്ഞ തീരദേശവാസികളുടെ ആശങ്കകൾക്ക് താൽക്കാലിക വിരാമമായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും മുഴുവൻ ഷട്ടറുകളും ഉയർത്തി അധിക ജലം പെരിയാർ നദിയിലേക്ക് ഒഴുക്കിയത് മൂലവും ശക്തമായ മഴയിൽ വിവിധ ജലസ്രോതസ്സുകളിൽ നിന്നും ജലം ഒഴുകിയെത്തിയതോടെയും പെരിയാർ നദി കരകവിഞ്ഞൊഴുകി തീരദേശവാസികൾ ദുരിതത്തിലായി. ഇതോടെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിഞ്ഞു വന്നിരുന്നത്. പെരിയാർ നദിയിലെ ജലനിരപ്പ് താഴ്ന്ന വീടുകളിൽ നിന്നും വെള്ളമിറങ്ങിയതോടെ ക്യാമ്പുകളിൽ കഴിഞ്ഞുവന്നവർ വീടുകളിലേക്കും മടങ്ങുകയാണ്. വെള്ളം കയറി വീടുകൾ നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. തീരദേശവാസികളുടെ ആശങ്കയ്ക്ക് താൽക്കാലിക വിരാമമായെങ്കിലും തങ്ങളുടെ ദുരിത ജീവിതത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വീട്ടമ്മമാർ പറയുന്നത്. വെള്ളം കഴിഞ്ഞ വർഷം ഇതുപോലെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ ക്യാമ്പിലായിരുന്നു. ഈ വർഷം ഇതുപോലെ വെള്ളം പൊങ്ങിയപ്പോൾ ഞങ്ങൾ ക്യാമ്പിലായിരുന്നു. ഞങ്ങൾക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീടിൻ്റെ അകത്ത് കിടന്നുറങ്ങണം. ഞങ്ങൾ വാരിക്കെട്ടി വാരിക്കെട്ടി 6 മാസം കാടും 6 മാസം വീടും നാടോടികളൊക്കെ ഓടി നടന്നിട്ടാണ് ഞങ്ങൾക്ക് കാര്യമുള്ളൂ. പിന്നെ അവിടെ വീട് തരും, ഇവിടെ വീട് തരും, അവിടെ സ്ഥലം തരും, ഇവിടെ സ്ഥലം തരും എന്ന് പറഞ്ഞ് ചുമ്മാ പറയുന്നല്ലാതെ ഇവിടെ അവിടെ നാവുകൊണ്ട് പറയും അവിടെ തരും ഇവിടെ തരുമെന്ന്, ആരും തരത്തൊന്നുമില്ല. പിന്നെ എന്നെ അച്ഛൻ ഭക്ഷണം തരും, വസ്ത്രം തരും, അല്ലാതെ ഒന്നും നമുക്ക് തരികയില്ല. തീരദേശ മേഖലയിൽ സുരക്ഷയ്ക്കായി നിയോഗിച്ച NDRF അഗ്നിശമന സേനാംഗങ്ങളും ഇതോടെ പിൻവാങ്ങി. വണ്ടിപ്പെരിയാർ മേഖലയിൽ വിവിധ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന 85 കുടുംബങ്ങളാണ് വീടുകളിലേക്ക് മടങ്ങുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും റവന്യൂ ആരോഗ്യ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ ക്യാമ്പിലെത്തിയവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. വർഷത്തിലൊരിക്കൽ മുല്ലപ്പെരിയാർ ഭീതിയിൽ വീട് വിട്ടിറങ്ങുകയും ഭീതി അകലുന്നതോടെ തിരികെ എത്തി ഉണ്ടായ നാശനഷ്ടങ്ങൾ നികത്തി അടുത്ത വർഷവും ഇതേ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന തീരദേശവാസികളുടെ ദുരവസ്ഥയ്ക്ക് എന്നും മാറ്റമുണ്ടാകുമെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ.